ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോയാണ്. അതും ഒറ്റ ഒരു ഐറ്റം കൊണ്ട്, ഒരു ഫേസ് വാഷിൻ്റെ വീഡിയോയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് വാഷിൻ്റെ ഒരു വീഡിയോയാണ്. അതും ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര കുറേ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറയാൻ തുടങ്ങി. അത് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ 2 മാസമായിട്ട് ഞാൻ നമ്മുടെ ഫേസ് വാഷ്, നമ്മുടെ സാധാ ഫേസ് വാഷ് എല്ലാം ഞാൻ നിർത്തിയിട്ട് പയറുപൊടിയാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ പയറുപൊടി യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓയിൽ, എക്സസീവായിട്ടുള്ള ഓയിൽ സ്കിന്നിലെ അത് അബ്സോർബ് ചെയ്ത് കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് സാധാ ഫേസ് വാഷൊക്കെ ഇട്ട് നമ്മൾ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ നമ്മുടെ സ്കിന്ന് ഓയിലി ആവാൻ തുടങ്ങും. അപ്പോൾ ഞാൻ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി പയറുപൊടിയാണ് ഇതിലും കൂടുതൽ നല്ലത്, സാധാ ഫേസ് വാഷിനും നല്ലത്. അങ്ങനെ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ 2 മാസമായിട്ട് ഞാൻ ഇത് ചെയ്തതാണ്. അപ്പോൾ പയറുപൊടി നമുക്ക് എല്ലാ ആയുർവേദ കടയിലും മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പയർ മേടിച്ചിട്ട് കഴുകി, നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മുടെ മിക്സിയിൽ തന്നെ നല്ലോണം പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആയുർവേദ കടയിൽ പോയി മേടിക്കാം. ഇതിപ്പം ഞാൻ ആയുർവേദ കടയിൽ നിന്നാണ് മേടിക്കണത്. ഇങ്ങനത്തെ ഓരോ പാക്കറ്റിൽ കിട്ടും, 25 രൂപയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് 50 ഗ്രാമോ 100 ഗ്രാമായിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മിത് വാങ്ങിച്ചിട്ട് എയർ കയറാത്ത നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിക്കുക. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തീർന്നതായിരുന്നു. ഇന്നലെ പോയി ഞാൻ പിന്നെ ഇങ്ങനത്തെ 2 പാക്കറ്റ് വാങ്ങിച്ചു. അതിലൊരെണ്ണം ഞാൻ പൊട്ടിച്ചതിലിട്ടു ഓൾറെഡി. ഇതുപോലത്തെ ടൈറ്റ് ആയിട്ട കണ്ടെയ്നറിൽ നമ്മിത് സൂക്ഷിക്കണം. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫേസ് വാഷ് ചെയ്യണമെങ്കിലും നമുക്ക് നോക്കാം. ഞാനിവിടെ 1 സ്കൂപ്പ് പൗഡർ എടുക്കണം. 1 സ്കൂപ്പ് എടുത്തിട്ട് അതിൽ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ ഇട്ടാൽ നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി, ഇത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ എടുക്കുന്നത് സാധാരണ നമ്മുടെ പ്ലെയിൻ വാട്ടറാണ്. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഫേസ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഇത് പൗഡർ ഫോം ആയതുകൊണ്ട് നമ്മുടെ ഫേസിൽ വെള്ളം ഇല്ലെങ്കിൽ ഇത് മിക്സ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഫേസ് ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് പൗഡർ ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഹാർഷായിട്ട് നമ്മൾ ഫേസിൽ ഒരിക്കലും മസാജ് ചെയ്ത് കൊടുക്കരുത്. സ്ലോ പയ്യെ ചെയ്യണം. എന്നാൽ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആയതുകൊണ്ട്, സ്പെഷ്യലി നമ്മുടെ ഫേസിലെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ, പിന്നെ ഇത് പൗഡർ ഫോമും കാട്ടിട്ട് തരിതരി പോലെയും ഉണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഈ കുരുവുള്ള ഭാഗത്തൊക്കെ നല്ലോണം തേച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടെ ആ കുരു പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പയ്യെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഫേസിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ണിൻ്റെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസൊക്കെ മാറാനും ഇത് നല്ലതാണ്. ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ 1-2 ഇപ്പം നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഫേസ് കഴുകുന്നു അത്രയും നല്ലതാണ്. അപ്പം 2-3 പ്രാവശ്യം, എസ്പെഷ്യലി നൈറ്റിൽ നമ്മൾ എന്തായാലും ഫേസ് വാഷ് ചെയ്യണം. അപ്പം ഇത് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഇതാണ്. ഇതിനു മുമ്പ് എനിക്ക് ഇതിലും കൂടുതൽ പിമ്പിൾസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പം പിന്നെയും കുറഞ്ഞതാണ്. ഇതൊന്നും ആയിരുന്നില്ല ഇതിനു മുമ്പ്. ശരിക്കും നല്ല മാർക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴുകി കഴിഞ്ഞിട്ടുള്ള ഇതാണ്. ഇപ്പം നല്ലൊരു കൂളിംഗ് ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെയല്ല നല്ലോണം എണ്ണ പോയി, നല്ല പോലെ ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അധികം നമ്മൾ ഫേസിലിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യരുത്, കാരണം നമ്മുടെ ഫേസിലെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട്, പിന്നെ ഇത് പൗഡേർഡ് ഫോം ആയതുകൊണ്ടും നമ്മൾ അധികം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈൽഡായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക, അതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെയിലി നമ്മൾ എപ്പോഴൊക്കെ ഫേസ് വാഷ് ചെയ്യുന്നുണ്ടോ ആ ടൈമിലെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. ഒരു രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി കിടക്കാൻ നേരത്ത് എന്തായാലും നമ്മൾ ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ ഓയിൽ സ്കിന്നുകാർ എന്തായാലും ഇത് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.